ഹായ് എവരിവാൺ, സ്വസ്തി വെൽനസിൻ്റെ ഒരു ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഡിഫൻസ് മെക്കാനിസമാണ്, വിച്ച് എക്സ്പ്ലെയിൻഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. എല്ലാവരുടെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും എക്സാമ്പിളോടുകൂടി പഠിച്ചാൽ അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. സോ ഹിയർ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്ക് എക്സാമ്പിളോടുകൂടിയാണ് ഇവിടെ എടുക്കുന്നത്. സോ ഐ ഹോപ്പ് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണണം, എല്ലാവർക്കും നല്ല മനസ്സിലാകും. ഞാൻ ഈ വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല ഫോക്കസ് ചെയ്തേക്കുന്നത്, കോമൺ പീപ്പിളിന് മനസ്സിലാകുന്ന രീതിയിലാണ്. സോ നമ്മുടെ ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പിട്ടായിട്ട് നമുക്കൊരു ഫേമസ് കോട്ട് നോക്കാം. ഒരു സൈക്കോളജിസ്റ്റായ കാൾ ജങ്ങിൻ്റെ വേർഡ്സാണിത്. Who look outside dreams, who look inside awakes. നമ്മൾ പുറമേ ചിന്തിക്കുന്നവരാണ് നമ്മൾ ഡ്രീംസ് കാണുന്നത്. നമുക്കിങ്ങനെയൊക്കെ വേണം, ആഗ്രഹങ്ങളും അതൊക്കെയാണല്ലോ നമ്മുടെ ഡ്രീംസ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കായ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. വേസ് ഓഫ് കോപ്പിംഗ് വിത്ത് ഡിഫിക്കൾട്ട് ഫീലിങ്സ്. ഇതൊരു സിമ്പിൾ ഡെഫിനിഷനാണ്. അവർ മൈൻഡ്സ് വേ ഓഫ് ഡീലിംഗ് വിത്ത് സ്ട്രെസ് എന്നും പറയാം. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ലൈക്ക് സ്ട്രെസ്സോ ഫ്രസ്ട്രേഷൻ ആൻസൈറ്റി അല്ലെങ്കിൽ ആങ്കർ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ കോപ്പി ചെയ്യുന്ന ആ വേ അല്ലെങ്കിൽ മെത്തേഡാണ് ഡിഫൻസ് മെക്കാനിസം. ഇത് നോർമൽ പീപ്പിളാണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് മെക്കാനിസം യൂസ് ചെയ്ത പ്രോബ്ലത്തെ ഡീല് ചെയ്യും. എന്നാൽ മെൻ്റലി സ്റ്റേബിൾ ആകാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ളവർക്ക് ഒരു മെക്കാനിസവും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അവരെ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഫേമസ് സൈക്കോളജിസ്റ്റായ സിഗ്മണ്ട് ഫ്രോയ്ഡിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയിൽ നിന്നാണ് ഈ ഡിഫൻസ് മെക്കാനിസം എമർജ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 മെക്കാനിസമാണുള്ളത്. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും 12 ഡിഫൻസ് മെക്കാനിസമാണ്. നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് ലൈക്ക് സ്ട്രെസ്, ആങ്കർ, ആൻസൈറ്റി, ഫ്രസ്ട്രേഷൻ തുടങ്ങിയ പ്രോബ്ലംസിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മളുടെ ചോയ്സാണ് ഏത് മെക്കാനിസം സെലക്ട് ചെയ്യുക എന്നത്. ബിക്കോസ് ഇറ്റ്സ് ലീഡ്സ് ടു ഹെൽത്തി ഓർ അൺഹെൽത്തി കോൺസിക്വൻസസ്. സോ ഫസ്റ്റ് മെക്കാനിസം ഈസ് റാഷണലൈസേഷൻ. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സേഫ് ആൻഡ് റീസണബിൾ എക്സ്പ്ലനേഷൻ ഫോർ ദ ട്രൂ ബട്ട് ത്രെറ്റനിങ് കോസ് ഓഫ് ബിഹേവിയർ. നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന് മറ്റൊരാളെ പഴിചാരുക അല്ലെങ്കിൽ മറ്റൊരാളുടെ മേളിൽ കുറ്റം കൊടുക്കുക, അതിനെയാണ് പറയുന്നത് റാഷണലൈസേഷൻ. ഇവിടെ ഈ വേർഡ് റാഷണലൈസേഷൻ മീൻസ് നമ്മൾ കാരണം ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, വെൻ വി ഫെയിൽഡ് ഇൻ അൻ എക്സാം, വി മെ ട്രൈ ടു ക്രിട്ടിസൈസ് ദാറ്റ് ടീച്ചർ ഹേറ്റ്സ് മീ ഓർ ദാറ്റ് സബ്ജക്റ്റ് ഈസ് ഡിഫിക്കൾട്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കും. സോ നമ്മളുടെ മിസ്റ്റേക്കാണ് ബട്ട് മറ്റൊരാളെ കാരണമുണ്ടാക്കുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെക്കാനിസം സബ്ലിമേഷൻ. സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഓർ ഐഡിയലൈസേഷൻസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻസ് ഓർ ബിഹേവിയർ. അക്സെപ്റ്റബിൾ അല്ലാത്ത കുറച്ച് എന്തെങ്കിലും ബിഹേവിയറിനെ നമ്മൾ സോഷ്യലി അക്സെപ്റ്റബിളുള്ളവർക്ക് നല്ലതെന്ന് തോന്നുന്ന ബിഹേവിയറായി ചേഞ്ച് ചെയ്യുന്നു, അതായത് റീഡയറക്റ്റ് ചെയ്യുകയാണ് ഇവിടെ. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരെ അടിക്കാൻ തോന്നും. ആ അടിക്കുന്നതിന് പകരം നമ്മൾ ബാഗ് പഞ്ച് ചെയ്യുകയാണ്, ആ ദേഷ്യം മുഴുവൻ പഞ്ച് ചെയ്ത് തീർക്കുന്നു. സോ വി ആർ റീഡയറക്റ്റിംഗ് ദ ഫീലിങ്സ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്ട്രെസ്സ് വരാം, ടെൻഷൻ വരാം, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ മ്യൂസിക് കേൾക്കും അല്ലെങ്കിൽ ടി വി കാണുന്നു, ഡ്രോയിങ് അങ്ങനെ എന്തെങ്കിലും കരിക്കുലർ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യും. ചിലരുണ്ട് എന്തെങ്കിലും ടെൻഷൻ കാരണം ഒരുപാട് ഫുഡ് കൂടുതൽ കഴിക്കും. അങ്ങനെ എന്തെങ്കിലും മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വഴി നമ്മൾ നമ്മുടെ ആ ബാഡ് ബിഹേവിയർ അല്ലെങ്കിൽ മറ്റൊരാളുടെ ദേഷ്യം കാണിക്കുന്ന ആ ഒരു ബിഹേവിയറിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. സോ റീഡയറക്ഷൻ ഓഫ് ഫീലിംഗ് ആണ് സപ്ലിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് റിഗ്രഷൻ. ദ ഈഗോ റിവേർട്സ് ടു ആൻ ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് യൂഷ്വലി ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. അതായത് ഒന്നുകിൽ ടീനേജർ അല്ലെങ്കിൽ അഡൽട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ ആൻസൈറ്റിയോ ഡിപ്രഷനോ
ഫിയർ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചൈൽഡ്ഹുഡിലെ ബിഹേവിയേഴ്സ് കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ടീനേജറിനെ പേരൻസ് സ്കോൾഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഓടിപ്പോയി കട്ടിൽ പോയി ചുരുണ്ട് കൂടി കിടന്ന് കരയുക. മറ്റ് ചിലപ്പോൾ ചില കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് കാണിക്കും അവർക്ക് ടെൻഷൻ വരുമ്പോൾ തമ്പ് സക്ക് ചെയ്യുക. ഇതൊക്കെ ആക്ച്വലി ആ ഏജിൽ കാണിക്കേണ്ട ബിഹേവിയർ അല്ല. സോ ചൈൽഡ്ഹുഡ് ബിഹേവിയറിലേക്ക് പോകുന്ന ആ മെക്കാനിസത്തെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെക്കാനിസമാണ് ഇൻ്റലക്ച്വലൈസേഷൻ. അതിൻ്റെ ആ ടീമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ തിങ്ക് ചെയ്തിട്ടാണ് ഓരോ ഡിസിഷൻ എടുക്കുന്നത്. Here, the person avoids uncomfortable emotions by focusing on facts and logic. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ശരിക്കും ആലോചിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്നതിനെയാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കുറച്ച് ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു സങ്കടം വന്നു, ഒരു പെട്ടെന്ന് ഒരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ ഉടനെ കിടന്ന് കരയും, പിന്നെ എന്ത് ചെയ്യണം എന്ന് പോലും അവർക്കറിയാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആഫ്റ്റർ ഹിയറിങ് ഹിസ് ഗ്രാൻഡ് മദർ എസ്പെയർഡ്, ഒരാൾ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷനാണ് അയാൾ. ഗ്രാൻഡ് മദർ എസ്പെയർഡായി, ഓക്കെ, സംതിങ് ഹാപ്പൻഡ്, ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ അയാൾ അതിനെ നല്ല വൈസ്ഫുള്ളി ഡീല് ചെയ്യുകയാണ്. വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ഫാക്ട് മനസ്സിലായി, ഇൻ്റലിജൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെക്കാനിസമാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഹിയർ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു കപ്പിളാകും, അല്ലെങ്കിൽ ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ആകാം. മനസ്സിലൊന്ന് വെച്ച് മറ്റൊന്ന് പ്രകടിപ്പിക്കാറുണ്ട് പലരും, അല്ലേ? അതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ ഫീൽസ് ആൻ അർജ് ടു ഡു ഓർ സേ സംതിങ് ആൻഡ് ദെൻ ആക്ച്വലി ഡസ് ഓർ സേ സംതിങ് ദാറ്റ് ഈസ് എഫക്റ്റീവ്ലി ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ദേ റിയലി വാണ്ട്. എന്ന് വെച്ചാൽ മനസ്സിൽ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല പറയുന്നത്. ചിലപ്പോൾ മനസ്സിലിഷ്ടം വെച്ച് പുറമേ ദേഷ്യം കാണിക്കും. ഇനി മറ്റൊരു എക്സാമ്പിളാണ്, ഒരാൾക്ക് മറ്റൊരാളോട് ഭയങ്കര ദേഷ്യമാണ്, എന്നാലും ആ ദേഷ്യത്തെ മനസ്സിൽ വെച്ചിട്ട് പുറമേ കാണിക്കാതെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പെരുമാറും. സോ മനസ്സിലൊന്നും പുറമേ മറ്റൊന്നും കാണിക്കുന്നതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിനയൽ. എ പേഴ്സൺ റിഫ്യൂസസ് ടു അക്സെപ്റ്റ് റിയാലിറ്റി ഓർ ഫാക്ട്സ് ടു ബ്ലോക്ക് എക്സ്റ്റേണൽ ഇവൻസ് ഓർ സർക്കംസ്റ്റാൻസസ് ഫ്രം മൈൻഡ് ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് ദ ഇമോഷണൽ ഇമ്പാക്റ്റ്. ഒരു പ്രശ്നം, ഒരു ബിഹേവിയറിനെ കുറിച്ച് ആലോചിച്ചിരുന്നാൽ അത് എനിക്ക് പ്രശ്നമാകും എന്ന് കരുതി മനഃപൂർവ്വം അതിനെ ഡിനൈ ചെയ്യുന്നതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ ബിഹേവിയറിനെ കുറിച്ചേ ചിന്തിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സ്മോക്കർ, അയാളുടെ ഹാബിറ്റ് നെഗറ്റീവാണെന്ന് അറിയാം, എന്നാൽ പോലും മറ്റൊരാൾ ഉപദേശിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, അങ്ങനെ സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി മറ്റൊരു എക്സാമ്പിളാണ്, ഒരാൾക്ക് പെട്ടെന്ന് ഒരു സങ്കടമോ ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരം വരുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ചിന്തിച്ചിട്ട് മനഃപൂർവ്വം അതിനെ അതിൽ നിന്ന് ഒഴിവായി പോകുന്നു. അതും ഡിനയിലാണ്. നെക്സ്റ്റ് മെക്കാനിസം ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. എ പേഴ്സൺ ഫീലിംഗ് ദാറ്റ് ദേ കനോട്ട് എക്സ്പ്രസ് എ നെഗറ്റീവ് ഇമോഷൻ ടുവേർഡ് എ പർട്ടിക്കുലർ പേഴ്സൺ, സോ ദേ ഡയറക്ട് ദോസ് നെഗറ്റീവ് ഇമോഷൻ ടുവേർഡ് സമ്മൺ എൽസ്. അതായത് ബോസിൻ്റെ കയ്യിൽ നിന്ന് നല്ല സ്കോൾഡിങ് കിട്ടിയിട്ട് ഹസ്ബൻഡ് വീട്ടിൽ വന്ന് വൈഫിൻ്റെ അടുത്ത് ആ ദേഷ്യം തീർക്കും. വൈഫ് ആ ദേഷ്യം തീർക്കാനായിട്ട് മകൻ്റെ അടുത്ത് നന്നായിട്ട് ചൂടാകും. മകൻ എന്ത് ചെയ്യും? മകന് അനിയത്തി സിസ്റ്റേഴ്സ് ആരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ദേഷ്യപ്പെടും. സോ യൂഷ്വലി നമ്മൾ നമ്മളെക്കാട്ടിൽ കുറച്ച് സ്ട്രെങ്ത് കുറവുള്ളവരുടെ അടുത്തായിരിക്കും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പോവുക. അല്ലാതെ ഒരിക്കലും ആ ഹസ്ബൻഡിൻ്റെ ബോസിൻ്റെ അടുത്ത് പോയി തിരിച്ച് ചൂടാവാൻ പറ്റില്ല. സോ ഒരാളുടെ അടുത്ത് കാണിക്കേണ്ട ഇമോഷൻ മറ്റൊരാളുടെ അടുത്ത് കാണിക്കുന്നതിനെ ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെക്കാനിസം ഈസ് കൺവേർഷൻ. കൺവേർട്സ് കോഗ്നിറ്റീവ് ടെൻഷൻസ് ആൻഡ് ആൻസൈറ്റി ഇൻ ടു ഫിസിക്കൽ സിംറ്റംസ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഭയങ്കര ടെൻഷനോ ആൻസൈറ്റിയും വരുന്നു, അത് പെട്ടെന്ന് ഹെഡ് ഏക്ക് ആകുന്നു, അല്ലെങ്കിൽ ഫീവർ ആകുന്നു, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ സിംറ്റംസ് കാണിക്കുന്നു. അതിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെക്കാനിസമാണ് പ്രൊജക്ഷൻ. സിംപ്ലി ഇറ്റ് മീൻസ് ബ്ലെയിമിങ് അതേഴ്സ്.
placing your own negative traits or unwanted emotions onto others, usually without any reason. ഒരു കാരണവുമില്ലാതെ മറ്റൊരാൾക്ക് നമ്മൾ തെറ്റ് പറയുന്നു, ഒരാളെ കുറ്റം പറയുന്നു, അതായത് മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമ്മുടെ തെറ്റിനും മറ്റൊരാൾക്കാണ് പഴി കേൾക്കുക, അതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ രണ്ടുപേർ തമ്മിലിങ്ങനെ നടന്നു പോകുമ്പോൾ, എസ്പെഷ്യലി കുട്ടികൾ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരാൾ മറിഞ്ഞു വീഴും. സത്യത്തെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് മറിഞ്ഞു വീഴുന്നതെങ്കിൽ പോലും വെറുതെ എങ്കിലും ആ കുട്ടി മറ്റൊരു കുട്ടിയോട് പറയും, നീ കാരണമാണ് ഞാൻ വീണത്, നീ തട്ടിയിട്ടത് കൊണ്ടാണ് ഞാൻ വീണത്. അങ്ങനെ മറ്റൊരാളുടെ മേളിലാണ് അയാളെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ പ്രൊജക്ഷൻ മീൻസ് ബ്ലെയിമിങ് അതേഴ്സ്. നെക്സ്റ്റ് മെക്കാനിസം ഈസ് സെപ്പറേഷൻ ആൻഡ് റിപ്രഷൻ. ഇത് രണ്ടും തമ്മിൽ കുറച്ച് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അത് ഒരുമിച്ച് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ദേഷ്യം വരുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാം അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. സോ അതാണ് സപ്രഷൻ റിപ്രഷൻ. സപ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ മനഃപൂർവ്വം അത് ആ ഒരു ദേഷ്യം മറക്കാൻ വേണ്ടിയിട്ട് ഒരു 10 വരെ എണ്ണും, മനസ്സിലെണ്ണും. സോ പർപ്പസ്ഫുള്ളി നമ്മളത് മറക്കാൻ ശ്രമിക്കും. സോ ഹിയർ കോൺഷ്യസ്ലി വി ആർ സപ്രസ്സിങ് ദ ഇമ്പൾസസ്. നെക്സ്റ്റ് വൺ റിപ്രഷനാണ്. ഇത് മനഃപൂർവ്വമല്ലാതെ അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടല്ലാതെ ഒരു ചിയർഫുൾ ഫേസ് ആയിട്ട് ആ ദേഷ്യത്തെ അങ്ങ് ഡീൽ ചെയ്യും. അത് എല്ലാവർക്കും ഒന്നും കഴിയില്ല, വളരെ ചുരുക്കം പേർക്കേ അങ്ങനെയൊക്കെ കഴിയത്തുള്ളൂ. ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു ഫീലിംഗ് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അത് മനഃപൂർവ്വമൊന്നും അല്ലെങ്കിൽ പോലും സ്വയം അങ്ങ് അതങ്ങ് വേണ്ടെന്ന് വെച്ച് ചിരിച്ച് കളയുന്ന ഒരു രീതിയാണ് റിപ്രഷൻ. നെക്സ്റ്റ് മെക്കാനിസം ഈസ് കോമ്പൻസേഷൻ. ഹിയർ പീപ്പിൾ ഓവർ അച്ചീവ് ഇൻ വൺ ഏരിയ ടു കോമ്പൻസേറ്റ് ഫോർ ഫെയിലേഴ്സ് ഇൻ അനദർ. അതായത് പഠിക്കാൻ കുറച്ച് മിടുക്ക് കുറവുള്ള ഒരു കുട്ടി മറ്റൊരു സ്പോർട്സിലോ അല്ലെങ്കിൽ അത്ലറ്റിക്സിലോ ഒക്കെ നല്ല മികവ് കാണിക്കുന്നു, അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഒന്നിൽ പറ്റില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഡിഫെൻസ് മെക്കാനിസം ഹെൽപ്പ് അസ് ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ആൻഡ് ഹെൽപ്പ് അൻ ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് ബെറ്റർ. ബട്ട് ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ബാഡ്. അങ്ങനെയല്ലേ പറയുന്നത്, കൂടുതലായാൽ അല്ലെങ്കിൽ അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ആവശ്യമില്ലാതെ ഡിഫെൻസ് മെക്കാനിസം ഒരുപാട് യൂസ് ചെയ്യുന്നതും പ്രശ്നമാണ്. ബിക്കോസ് ഇതിന് ഹെൽത്തി ആൻഡ് അൺഹെൽത്തി അങ്ങനെ രണ്ട് വിഷങ്ങളുണ്ട്. അതായത് വേണ്ടുന്നിടത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബി കോൺഷ്യസ് വൈൽ യൂസിങ് ദീസ് ഡിഫെൻസ് മെക്കാനിസം. സോ എല്ലാവർക്കും തോൽ ഡിഫെൻസ് മെക്കാനിസത്തെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ കണ്ടിന്യൂ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് മീ ബൈ ലൈക്കിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ്. അതുവരേക്കും ബൈ ബൈ.